എന്തോ നീ തിരഞ്ഞു വന്നീ വൻ പാവിയുള്ളിൽ എന്തോ നീ തിരഞ്ഞു വന്നു എന്തോ നീ തിരഞ്ഞു ആധുനിക നസ്രാണി സമൂഹത്തിൻ്റെ പടത്തലവനും സാമൂഹിക പരിഷ്കർത്താവുമായ ബഹുമാനപ്പെട്ട നിധിരിക്കൽ മാണിക്കത്തനാർ മരിച്ചിട്ട് ഇന്ന് 115 വർഷം തികയുകയാണ്. കേരളത്തിലെ തലയെടുപ്പുള്ള നേതാക്കന്മാരുടെ മുമ്പിൽ അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ എപ്പോഴും എണ്ണപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെതെന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സംഭാവന എന്ന് പറയാവുന്ന കാര്യമാണ് നമ്മളുടെ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ. 125 വർഷം പൂർത്തിയാക്കിയ ഈ സ്കൂളിന് ആരംഭം കുറിച്ചത് അദ്ദേഹത്തിൻ്റെ വലിയ ഒരു ദർശനമാണ്. കുറവിലങ്ങാട് ദേവാലയത്തിൻ്റെ പടിപ്പുരയിൽ ക്ലാസ്സുകൾ ആരംഭിച്ചുകൊണ്ട് അദ്ദേഹം ആരംഭം കുറിച്ച ആ കലാലയം ഇന്ന് വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂളായി തീർന്നിരിക്കുകയാണ്. ഒരു ഇംഗ്ലീഷ് സ്കൂളായിട്ട് അദ്ദേഹം ആരംഭിച്ച സ്കൂളിൻ്റെ UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾ ഉന്നതമായിട്ടുള്ള വിജയം നേടിക്കൊണ്ട് ഇന്ന് വലിയ അംഗീകാരത്തിന് വിധേയമായിരിക്കുകയാണ്. ഈ വർഷം തന്നെ നമ്മുടെ ഹൈസ്കൂൾ സെക്ഷനിലും ഹയർ സെക്കൻഡറി സെക്ഷനിലുമായിട്ട് വാങ്ങിയ A+കളുടെ എണ്ണം 31. ഈ ഗ്രാമീണ മേഖലയിൽ പ്രത്യേകിച്ച് ഹൈസ്കൂൾ വിഭാഗവും UP വിഭാഗവും ആൺകുട്ടികളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ അത്രയും വലിയൊരു വിജയമെന്ന് പറഞ്ഞാൽ അത് കുറവിലങ്ങാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനമുളവാക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ആ ശ്രദ്ധ കരുതൽ പിന്നീട് പല സ്കൂളുകളായിട്ട് വർദ്ധിച്ചു. ഇന്ന് കുറവിലങ്ങാട് ഇടവകയുടെ കീഴിൽ തന്നെ 5 സ്കൂളുകൾ ഒരു കോളേജ് ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കോട്ടയം ജില്ലയിലെ വിദ്യാഭ്യാസ ഹബ്ബ് എന്നുള്ള പേരിന് പോലും കുറവിലങ്ങാട് അതുവഴി അർഹമായി തീർന്നിരിക്കുകയാണ്. അതുപോലെ ഏറ്റവും മനോഹരമായ ഒരു പള്ളിമേട നമുക്ക് ഈ കുറവിലങ്ങാട് പള്ളിയോട് ചേർന്ന് കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 1902 ഒരുപക്ഷെ സാധ്യമായിരുന്ന ഒരു രൂപത ആസ്ഥാനം എന്ന നിലയിൽ പടുത്തുയർത്തിയ ഈ വലിയ സംവിധാനം എന്ന് നമുക്ക് പറയാം. ആ വലിയ പള്ളിമേട ഇന്നും എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന വലിയ ഒരു ആർക്കിടെക്ചറൽ മോഡൽ അല്ലെങ്കിൽ മോണുമെൻ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് അതിനുള്ളിലെ പള്ളി യോഗശാല, അത് വരുന്ന ആർക്കും ഇന്നൊരു വിസ്മയമാണ്. അത്രയും ആകർഷകമായ രീതിയിൽ കസേരകൾ ക്രമീകരിച്ച് പള്ളിയുടെ ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പാർലമെൻറ്റിന് വേണ്ട എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളോടും കൂടി ഒരു പള്ളി പാർലമെൻ്റ് എന്ന് പറയാവുന്ന ക്രമീകരണങ്ങളും സവിശേഷതകളും അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. അതുപോലെ ബഹുഭാഷാ പണ്ഡിതനായിരുന്ന അദ്ദേഹത്തെപ്പറ്റി നമ്മൾ പറയുക, 10-16 ഭാഷകൾ കൈകാര്യം ചെയ്തിരുന്നു. ഇറ്റലിയിൽ ഒരിക്കലും പോകാതെ ഇറ്റാലിയൻ ലാംഗ്വേജ് അനായാസം ഉപയോഗിച്ചിരുന്ന വ്യക്തിയാണ്. സംസ്കൃതം, മലയാളം, ഇംഗ്ലീഷ് ഈ കാര്യങ്ങളിലെല്ലാം, ഈ ഭാഷകളിലെല്ലാം വലിയ പ്രാവീണ്യമുണ്ടായിരുന്ന അദ്ദേഹം സ്വന്തമായിട്ടുള്ള വ്യക്തിത്വവും അഭിപ്രായവും ഒക്കെ ഉണ്ടായിരുന്നയാളാണ്. സഭയുടെ നേതൃത്വ നിരയിൽ അദ്ദേഹം പൊന്തിഫിക്കൽ അധികാരമുള്ള ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏക വികാരിയെന്നാളായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ആ പ്രവർത്തന കാലഘട്ടത്തിൽ സ്വന്തം അഭിപ്രായവും അതുപോലെ സഭയെ ഐക്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹം നടത്തിയത് അവിസ്മരണീയമാണ്. നസ്രാണികൾ പലതായിട്ട് തീർന്നപ്പോൾ അവരെ ഒരുമിച്ച് കൊണ്ടുവരുവാൻ വേണ്ടി ജാതി ഐക്യ പ്രസ്ഥാനം അദ്ദേഹം പടുത്തുയർത്തിയതാണ്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും സഭയുടെ വിവിധ രംഗങ്ങളിൽ, വിവിധ പ്രവർത്തന മേഖലകളിൽ, അതുപോലെ സമൂഹത്തിൻ്റെ വളർച്ചയിലൊക്കെ അദ്ദേഹം നൽകിയ സംഭാവന ഇന്ന് വിവിധ തരങ്ങളിൽ, വിവിധ തലങ്ങളിൽ നമ്മൾ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിയപ്പെടുന്ന വലിയ ഒരു, വേണമെങ്കിൽ പറയാം, ഒരു ബഹുഭാഷാ പണ്ഡിതൻ, അതോടൊപ്പം തന്നെ ഒരു സാഹിത്യകാരൻ എന്ന് വേണം നമുക്ക് വിശേഷിപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ രചനകൾ, എഴുത്തുകളുമൊക്കെ ഇന്ന് വലിയ രേഖകളായി തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ 115 ചരമവാർഷികം എന്ന് ആഘോഷിക്കുന്ന ഇന്ന് അദ്ദേഹം ജന്മം കൊടുത്ത ഹയർ സെക്കൻഡറി സ്കൂളിലെ
ഹൈസ്കൂൾ സെക്ഷൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു ഡോക്യുമെൻ്ററി തന്നെ അദ്ദേഹത്തെപ്പറ്റി അവർ ക്രമീകരിച്ച് പുറത്തിറക്കുമ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാവുന്ന വലിയൊരു അംഗീകാരമായിട്ട് ഞാനത് കാണുകയാണ്. കാതുകൾക്ക് ഇമ്പം, മനസ്സിൽ സ്നേഹാദ്ര ഭക്തി, ഹൃദയഹാരിയായ ഈ ശീലുകൾ ആരുടെ രചനയാണ്? സംശയിക്കേണ്ട. കുറവലങ്ങാട്ടുകാരനായിരുന്ന നിധീരിക്കൽ മാണിക്കത്തനാരുടേതാണ്. 19th century ഉത്തരാർത്ഥമായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. മധ്യകേരളത്തിൽ അക്ഷരവിപ്ലവത്തിന് തുടക്കം കുറിച്ച നവോത്ഥാന നായകനും വിദ്യാഭ്യാസ വിചിക്ഷണനുമായിരുന്നു നിധീരിക്കൽ മാണിക്കത്തനാർ. നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പീഡാനുഭവ ഗാനത്തിൻ്റെ മുഖവരിയിലേക്ക് ഒരു നിമിഷം. നിധീരിക്കൽ മാണിക്കത്തനാർ കുറവിലങ്ങാട് പള്ളിയിൽ വികാരിയായിരുന്ന കാലത്ത് ഒരു ദുഃഖ വെള്ളിയാഴ്ച കുട്ടികളെ കൊണ്ട് പാടിച്ച ഗാനമാണിത്. വൈദ്യശാസ്ത്രത്തിൽ അതുല്യ പ്രതിഭയായിരുന്ന മാണിക്കത്തനാർ ഈശോയുടെ തിരുഹൃദയത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് രോഗികൾക്ക് ഔഷധങ്ങൾ നൽകിയിരുന്നത്. 18 ഭാഷകളിലും നിരവധി ശാസ്ത്രങ്ങളിലും നിപുണനായിരുന്ന മാണിക്കത്തനാർ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനോടൊപ്പം ഭാഷാഭൂഷിണി സഭയുടെ നേതൃനിരയിൽ പ്രവർത്തിച്ചു. ഭാഷാഭൂഷിണി സഭയുടെ അധ്യക്ഷനായിരുന്ന മാണിക്കത്തനാർ സംസ്കൃതത്തിൽ മഹാപണ്ഡിതന്മാരുടെ അംഗീകാരം നേടിയ അനശ്വര കവിയായിരുന്നു. പ്രഥമ മലയാള ദിനപത്രമായ നസ്രാണി ദീപികയുടെ സ്ഥാപക പത്രാധിപരായിരുന്ന മാണിക്കത്തനാർ 1200 മുൻപ് ശ്രീ ശങ്കരാചാര്യർ രചിച്ച ഭജഗോവിന്ദം എന്ന വിഖ്യാത കീർത്തനത്തിൻ്റെ മാതൃകയിൽ രചിച്ച ഈ പീഠാനുഭവ ഗാനം പ്രിയ ശിഷ്യനായിരുന്ന തോമസ് കുരിയാളശ്ശേരി പിതാവ് അദ്ദേഹത്തിൻ്റെ ഈശോയുടെ തിരുഹൃദയ വണക്കം എന്ന ഗ്രന്ഥത്തിൽ അനുബന്ധമായി ചേർത്ത് പ്രസിദ്ധീകരിച്ചു. 140 പഴക്കമുള്ള ഈ ഗാനം പഴയ തലമുറയിലെ ക്രൈസ്തവർക്ക് മനഃപാഠമായിരുന്നു. മലയാളം, സംസ്കൃതം, ഇംഗ്ലീഷ്, സുറിയാനി, ലത്തീൻ, പോർച്ചുഗീസ് തുടങ്ങി 18 ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്തിരുന്ന അദ്ദേഹം കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ മനസ്സിൽ അക്ഷരത്തിൻ്റെ അഗ്നി ആളിക്കത്തിക്കാൻ ശ്രമിച്ചു. മൽപ്പാൻ, കത്തനാർ, വികാരി ജനറൽ എന്നീ നിലകളിൽ നസ്രാണി സമുദായത്തെയും സാഹിത്യ പ്രവർത്തകൻ, പത്രാധിപർ, ഭിഷഗ്വരൻ എന്നീ നിലകളിൽ മലയാളക്കരയെയും സേവിച്ച മാണിക്കത്തനാർ കേരള ചരിത്രത്തിലെ മഹാരഥന്മാരുടെ ഗണത്തിൽ അഗ്രഗണ്യൻ തന്നെയാണ്. ജന്മം കൊണ്ട് കുറവിലങ്ങാട്ടുകാരനായ മാണിക്കത്തനാർ കർമ്മം കൊണ്ട് കേരളക്കരയാകെ നിറഞ്ഞു നിന്നു. 1903 തിരുവിതാംകൂർ ചീഫ് സെക്രട്ടറി ആയിരുന്ന പട്ടംതാണുപിള്ള ഇങ്ങനെ അഭിപ്രായപ്പെട്ടു: തെക്കേ ഇന്ത്യയിൽ മാണിക്കത്തനാരെ പോലെ ഒരു മഹാനില്ല. കേരളത്തിലെ 15 കണ്ടെത്താൻ ഭാഷാഭൂഷണി നടത്തിയ അഭിപ്രായ സർവേയിൽ മാണിക്കത്തനാരും ഇടം നേടി. ശങ്കരാചാര്യർ, മാർത്താണ്ഡവർമ്മ മഹാരാജാവ് എന്നിവരുടെ ഒപ്പമായിരുന്നു മാണിക്കത്തനാരുടെയും സ്ഥാനം. കേരളീയ മനസ്സുകളിൽ മാണിക്കത്തനാർക്കുള്ള ഔന്നത്യം എത്ര മാത്രമാണെന്ന് ഇതിൽ നിന്ന് ഗ്രഹിക്കാം. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി മാണിക്കത്തനാരെ പറ്റി പറയുന്നത് ശ്രദ്ധിക്കുക: മാണിക്കത്തനാർ സർവജ്ഞപീഠം അവകാശപ്പെടത്തക്ക വിധം ബഹുവിദ്യാവല്ലഭനും ബഹുഭാഷ പണ്ഡിതനുമായിരുന്നു എന്ന്. മാണിക്കത്തനാരെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ
ജന്മദേശവാസികളായ കുറവിലങ്ങാട്ടുകാർക്ക് എന്നും അഭിമാനവും ആനന്ദവും ഉണ്ടാകണം. ചരിത്രപ്രസിദ്ധമായ കുറവിലങ്ങാട് പള്ളിയുടെ വികാരിയായിരിക്കെ മാണിക്കത്തനാർ 1894 ജനുവരി മാസത്തിൽ പള്ളിയോട് ചേർന്നുള്ള വാദ്യപുരയിൽ സെൻറ് മേരീസ് ഇംഗ്ലീഷ് സ്കൂളിന് തുടക്കം കുറിച്ചു. പാലാരൂപതയിലെ പ്രഥമ വിദ്യാലയമായിരുന്നു ഈ ഇംഗ്ലീഷ് പള്ളിക്കൂടം. പാലാ സെൻറ് തോമസ് ഹൈസ്കൂളിന് പ്രാരംഭം കുറിച്ചതും മാണിക്കത്തനാർ തന്നെ. പാലാരൂപതയിലെ ഇന്നത്തെ അനിതര സാധാരണമായ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനെല്ലാം പ്രേരണയായത് മാണിക്കത്തനാരുടെ വിദ്യാഭ്യാസ ദർശനം ഒന്ന് തന്നെയാണ്. സാധാരണ ജനങ്ങൾക്ക് അക്ഷരജ്ഞാനം നൽകാനും രാഷ്ട്രനിർമ്മാണത്തിൽ നാട്ടുകാരെ ഭാഗഭാക്കാക്കാനും ഉദ്ദേശിച്ചായിരുന്നു മാണിക്കത്തനാരുടെ പ്രവർത്തനങ്ങൾ. അക്ഷരലോകത്തോടുള്ള അഭിനിവേശമായിരുന്നു ഇതിനെല്ലാം ആധാരം. മലയാളത്തിലെ പത്രപ്രവർത്തക രംഗത്തും അച്ചടി രംഗത്തും ഒരുപോലെ വിപ്ലവം കുറിച്ച സംഭവമായിരുന്നു നസ്രാണി ദീപിക ദിനപത്രത്തിൻ്റെ സ്ഥാപനം. ദീപികയുടെ സ്ഥാപനം കേരളത്തിലെ അക്ഷര സാമ്രാജ്യത്തെ ലോകമാസകലം വിസ്തൃതമാക്കി. ലോകവർത്തമാനം സാധാരണക്കാരൻ്റെ പ്രഭാതചര്യയുടെ ഭാഗമാക്കി. അക്ഷരലോകത്ത് നിധീരിക്കൽ മാണിക്കത്തനാർ പുലർത്തിയ ദീർഘവീക്ഷണവും കർമ്മ കുശലതയും ക്രാന്ത ദർശിത്വവും വിശിഷ്യ ജന്മനാടിനോടുള്ള പ്രതിബദ്ധതയും കേരളത്തിലെ യാതൊരു സമുദായ നേതാവിലും ഇത്ര പ്രകടമായി കാണുന്നില്ല. സെൻറ് മേരീസ് നഴ്സറി സ്കൂൾ മുതൽ ദേവമാതാ കോളേജ് വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപന ശൃംഖലകളോടെ സമാരംഭനായ നിധീരിക്കൽ മാണിക്കത്തനാരുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഈ ഡോക്യുമെൻ്ററി മാണിക്കത്തനാർ മലയാളത്തിൻ്റെ മാണിക്യം സവിനയം സമർപ്പിക്കുന്നു. നിധീരിക്കൽ മാണിക്കത്തനാർ വികാരിയറാകുന്ന കാലത്ത് അദ്ദേഹത്തിന് ചുമതലയുണ്ടായിരുന്നത് ആലുവ പുഴയുടെ തെക്ക് ഭാഗത്തേക്കുള്ള മുഴുവൻ പള്ളികളുടെയും ചുമതലയായിരുന്നു. കോട്ടയം വികാരിയത്തെന്ന് പറയുന്നതിൻ്റെ അധികാരപരിധി ആലുവ പുഴ മുതൽ തെക്കോട്ടുള്ള മുഴുവൻ ഭാഗങ്ങളുമായിരുന്നു. ഏതാണ്ട് ആ ഭാഗങ്ങളിലുണ്ടായിരുന്ന 50 കൂടുതൽ പള്ളികളുടെ വികാരികളായിട്ടാണ് മാണിക്കത്തനാർ നിയമിക്കപ്പെട്ടത്. അദ്ദേഹം വികാരിയത്തിൻ്റെ പുതിയ ആസ്ഥാനം കണ്ടെടുക്കുമ്പോൾ അത് കുറവിലങ്ങാട്ടായിരിക്കണം എന്ന് അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു. കുറവിലങ്ങാട്ട് ആസ്ഥാനം ഉണ്ടാകുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് അദ്ദേഹം വളരെ വിപുലമായ തരത്തിൽ ഒരു പള്ളിമേട പണിയാൻ താല്പര്യമെടുത്തത്. അന്നത്തെ നിർമ്മാണ ശൈലിയിലെ ഏറ്റവും മനോഹരമായ ഒരു കെട്ടിടമാണ് പള്ളിമേടയ്ക്കായിട്ട് അദ്ദേഹം രൂപകൽപ്പന ചെയ്തത്. പിന്നീട് ആ കെട്ടിടത്തിൽ അദ്ദേഹം സ്കൂൾ തുടങ്ങി. പിന്നീട് അതുപോലെയുള്ള മറ്റ് പ്രവർത്തനങ്ങളെല്ലാം കുറവിലങ്ങാട്ട് അദ്ദേഹം നടത്തിയിട്ടുണ്ടായി. കുറവിലങ്ങാട്ടെ അഞ്ചലാപ്പീസും പോസ്റ്റ് ആപ്പീസും അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഉണ്ടായതാണ്. അതുപോലെ തന്നെ മറ്റ് എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളിലും പുരോഗമന പ്രവർത്തനങ്ങളിലുമെല്ലാം അദ്ദേഹം ആത്മാർത്ഥമായിട്ട് കുറവിലങ്ങാടിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മുമ്പോട്ട് കുറവിലങ്ങാടിനെ നന്നായി കൊണ്ടുവരുവാൻ വേണ്ടി വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ് പ്രധാനമായ കാര്യം. കുറവിലങ്ങാട്ട് ആദ്യകാലത്തെ കുറവിലങ്ങാട്ട് സ്കൂളിൽ പഠിതും സ്കൂളിൽ നിന്ന് താല്പര്യം പ്രകടിപ്പിച്ചു. പിന്നീട് പാലാപ്പള്ളിയിൽ അദ്ദേഹം ഒരു കേസ് തീർക്കാൻ ചെന്നപ്പോൾ അവിടെ ഒരു പള്ളി ഒരു സ്കൂൾ പണിയുന്നതിനുള്ള ഒരു താല്പര്യം അദ്ദേഹം പ്രകടിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം സ്കൂൾ പണിയുകയും ചെയ്തു. അങ്ങനെ പാലാരൂപതയിലെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഒരു തുടക്കം കുറിച്ചത് നിധീരിക്കൽ മാണിക്കത്തനാരായിരുന്നു എന്നുള്ളത് പറയാതിരിക്കുവാൻ വയ്യ.